അഭയാർത്ഥികൾ താമസിച്ചിരുന്ന ഗാസയിലെ യു എൻ സ്കൂൾ ആക്രമിച്ചതിന് പിന്നാലെ 35 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇസ്രയേലിനോട് വ്യോമാക്രമണത്തിൽ സുതാര്യത പുലർത്തണമെന്ന ആവശ്യവുമായി അമേരിക്ക. കൊല്ലപ്പെടുന്ന തീവ്രവാദികളെ ഇസ്രയേൽ പരസ്യമായി തിരിച്ചറിയാറുണ്ടെങ്കിലും അമേരിക്ക ഇത്തരത്തിൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അപൂർവമാണ്. കൊല്ലപ്പെട്ടവരിൽ 20 മുതൽ 30 വരെ തീവ്രവാദികളെന്ന് ഇസ്രയേൽ വിശദമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ പേര് ഇസ്രയേൽ പുറത്തുവിടുമെന്നാണ് അമേരിക്കൻ സേനാ വക്താവ് മാത്യു മില്ലർ വിശദമാക്കിയത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 14 ഉൾപ്പെടുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെന്നാണ് മാത്യു മില്ലർ വിശദമാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 14 ഉണ്ടെങ്കിലും അവർ തീവ്രവാദികളല്ലെന്നും മാത്യു മില്ലർ വിശദമാക്കി. അതിനാൽ തന്നെ ഇസ്രയേൽ പുറത്തുവിടുന്ന പട്ടികയിൽ 100% സുതാര്യത വേണമെന്നാണ് അമേരിക്ക ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം വംശഹത്യ ആരോപിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ കക്ഷി ചേരാൻ അനുമതി തേടി സ്പെയിനും രംഗത്തുണ്ട്. ഈ ആവശ്യമുന്നയിച്ച രംഗത്തു വരുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ. ഗാസയിലും പശ്ചിമേഷ്യയിലും സമാധാനം പുലരണമെന്ന ആഗ്രഹവുമായാണ് കോടതിയിലെത്തിയതെന്ന് സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസ് പറഞ്ഞു. സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് കഴിഞ്ഞ മാസം അംഗീകാരം നൽകിയിരുന്നു. നെതർലൻഡ്സിലെ ഹേഗിൽ വിചാരണ തുടരുന്ന കേസിൽ കക്ഷി ചേരണമെന്ന ആവശ്യവുമായി മെക്സിക്കോ, കൊളംബിയ, നിക്കരാഗ്വ, ലിബിയാത്ത് എന്നീ രാജ്യങ്ങളും പലസ്തീനും ഇതിനകം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. റഫ ആക്രമണം നിർത്തണമെന്ന് അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഇസ്രയേൽ തയ്യാറായിട്ടില്ല. ഗാസയിലെ ഇത് വംശഹത്യയല്ല എന്നും ഹമാസിനെ ഇല്ലാതാക്കുന്ന സൈനിക നീക്കം മാത്രമാണ് എന്നുമാണ് ഇസ്രയേൽ നിലപാട്. അതേസമയം US മുൻകൈയെടുത്തുള്ള വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നതിനിടെ മധ്യഗാസയിൽ ഇസ്രയേൽ സൈന്യം കരയുദ്ധം വ്യോമാക്രമണവും ശക്തമാക്കിയിട്ടുണ്ട്. 24 44 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 100 ആളുകൾക്ക് പരിക്കേറ്റു. സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ തെരുവുയുദ്ധം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പ്, ദേർ അൽ ബലാഹ് എന്നിവിടങ്ങളിലെ ഹമാസ് താവളങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് ആക്രമണമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ദേർ അൽ ബലാഹിൽ മൃതദേഹങ്ങൾ കൊണ്ട് മോർച്ചറി നിറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ CIA ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. യുദ്ധം നിർത്താതെ ബന്ദികളെ വിടില്ലെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപിത നിലപാട്. ഹമാസിനെ ഇല്ലാതാക്കാതെ യുദ്ധം നിർത്തില്ലെന്ന് ഇസ്രയേലും നിലപാടുറപ്പിച്ചു. ഈ ഭിന്നത പരിഹരിച്ച് വെടിനിർത്തൽ കരാർ സാധ്യമാകുമോയെന്നാണ് ചർച്ച ചെയ്യുന്നത്. ഹമാസ് പ്രതിനിധി കൈറോയിലെത്തി ഈജിപ്ത് നേതൃത്വവുമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ 37,000 പലസ്തീനുകൾ കൊല്ലപ്പെട്ടു. 83,786 പേർക്ക് പരിക്കേറ്റു. യുദ്ധം തുടർന്നാൽ ജൂലൈ പകുതിയോടെ 1,00,000 പലസ്തീനുകൾ കൊടും പട്ടിണിയിലാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനയും UNന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻസും മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ മാർച്ചോടെ 6.77 പേർ ഭക്ഷ്യക്ഷാമത്തിന്റെ പിടിയിലായിരുന്നു. ലബനനിലെ US എംബസിക്കു നേരെ വെടിവയ്പ്പുണ്ടായിയെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണ്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ആക്രമിയെ ആശുപത്രിയിലാക്കി. സിറിയൻ പൌരനാണ് വെടിയുതിർത്തത്. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ചർച്ച തുടരുന്നുണ്ടെങ്കിലും ധാരണയിലെത്താനായിട്ടില്ല. കരാർ വ്യവസ്ഥകൾ ഹമാസ് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് US, UK, ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നിവയടക്കം 17 രാജ്യങ്ങളുടെ പ്രസ്താവന വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. വ്യാഴാഴ്ച രാവിലെയാണ് നുസൈറത്തിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.